നിയമസഭയിലെ കരുത്തറ്റ ശബ്ദം. പി ടി തോമസ് എം എൽ എ അന്തരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും തൃക്കാക്കര എം എൽ എയുമായ പി ടി തോമസ് അന്തരിച്ചു. 70 വയസ്സായിരുന്നു. വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് അപ്രതീക്ഷിത വിയോഗം സംഭവിച്ചത്. കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റും കോൺഗ്രസ് നിയമസഭാ സെക്രട്ടറിയുമായിരുന്നു. തൊടുപുഴയിൽ നിന്ന് 2 തവണ എം എൽ എ ആയിട്ടുണ്ട്. തൃക്കാക്കര തൊടുപുഴ മണ്ഡലങ്ങളിൽ നിന്നാണ് അദ്ദേഹം എം എൽ എ ആയിട്ടുള്ളത്. അതിനു മുൻപ് ഇടുക്കിയിൽ നിന്നുള്ള പാർലമെന്റ് അംഗമായിരുന്നു. ഇക്കഴിഞ്ഞ കെ പി സി സി പുനഃസംഘടനയിലാണ് അദ്ദേഹത്തെ വർക്കിംഗ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. ഇടുക്കി ജില്ലയിലെ രാജമുടിയിലെ ഉപ്പുതോട് പുതിയപറമ്പിൽ തോമസിന്റെയും അന്നമ്മയുടെയും മകനായി 1950 ഡിസംബർ 12 ജനിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജ്, തിരുവനന്തപുരം മാർ ഇവായോസ് കോളേജ്, എറണാകുളം മഹാരാജാസ് കോളേജ്, എറണാകുളം ഗവൺമെന്റ് ലോ കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. സ്കൂളിൽ പഠിക്കുമ്പോൾ കെ എസ് യുയിലൂടെയാണ് പി ടി തോമസ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത്. കെ എസ് യു, ഇടുക്കി ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി, സംസ്ഥാന പ്രസിഡന്റ് എന്നീ ചുമതലകൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 1980 യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, 2007 ഇടുക്കി ഡി സി സി പ്രസിഡന്റായി, കെ പി സി സി നിർവാഹക സമിതി അംഗം, എ ഐ സി സി അംഗം, യുവ ജനക്ഷേമ ദേശീയ സമിതി ഡയറക്ടർ, കെ എസ് യു മുഖപത്രം കലാശാലയുടെ എഡിറ്റർ, ചെപ്പ് മാസികയുടെ എഡിറ്റർ, സാംസ്കാരിക സംഘടനയായ സംസ്കൃതിയുടെ സംസ്ഥാന ചെയർമാൻ, കേരള ഗ്രന്ഥശാല സംഘം എക്സിക്യൂട്ടീവ് അംഗം തുടങ്ങി പദവികളും വഹിച്ചിട്ടുണ്ട്. 1991, 2001 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തൊടുപുഴയിൽ നിന്നും, 2016 2021 തൃക്കാക്കരയിൽ നിന്നും ജയിച്ചു. 2009 ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് എം പി ആയി. 1996 2006 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തൊടുപുഴയിൽ പി ജെ ജോസഫിനോട് പരാജയപ്പെട്ടു. പരിസ്ഥിതി സംരക്ഷണം സംബന്ധിച്ച് എക്കാലവും ശക്തമായ നിലപാടുകൾ എടുത്തിട്ടുള്ളയാളാണ് പി ടി തോമസ്. ഗഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന തോമസിന്റെ നിലപാടിനെതിരെ കടുത്ത എതിർപ്പുയർന്നപ്പോഴും അദ്ദേഹം ഉറച്ചുനിന്നു. കിറ്റെക്സ് കമ്പനിയുടെ പ്രവർത്തനം കടമ്പ്രയാർ മലിനപ്പെടുത്തിയെന്ന പി ടി തോമസിന്റെ ആരോപണവും തുടർന്നുണ്ടായ വിവാദങ്ങളും വാർത്തകളിൽ നിറഞ്ഞിരുന്നു. എ ഡി ബിയും പ്രത്യയശാസ്ത്രങ്ങളും എന്ന പുസ്തകം രചിച്ചിട്ടുണ്ട്. അതേസമയം എനിക്ക് നഷ്ടമായത് ജ്യേഷ്ഠ സഹോദരൻ എന്ന് പ്രതിപക്ഷ നേതാവ്. കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് തീരാനഷ്ടത്തിന്റെ ദിനമാണിന്ന്. എനിക്ക് വ്യക്തിപരമായി ജ്യേഷ്ഠ സഹോദരനെയാണ് നഷ്ടമായത്. നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത കോൺഗ്രസ് പോരാളി. എക്കാലത്തും ശരിയുടെ പക്ഷമായിരുന്നു പി ടിയുടേത്. പരിസ്ഥിതി, സ്ത്രീ സുരക്ഷാ വിഷയങ്ങളിലെ സത്യസന്ധമായ നിലപാടുകൾ ഞാൻ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകർക്ക് മാതൃകയായിരുന്നു. പശ്ചിമഘട്ട മേഖലയുടെ സംരക്ഷണം മുൻനിർത്തി ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നപ്പോഴും താൻ ശരിയുടെ പക്ഷത്താണെന്ന് ഉറച്ച നിലപാടായിരുന്നു പി ടിയുടേത്. പി ടിയുടെ നിലപാട് മാത്രമായിരുന്നു ശരിയെന്ന് കാലം തെളിയിച്ചതുമാണ്. ശരിക്കും ഒരു പോരാളി. വിയോഗ വാർത്ത വിശ്വസിക്കാനാകുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. I2A News, an eye for truth.